മൻസൂർ അലിഖാൻ ഓൺ എയർ. ഇപ്പോ ഇന്നലെ തൊട്ട് മൻസൂർ അലിഖാൻ ഏതോ ഒരു ബഹിരാകാശത്ത് പോയി സ്ഥലം മേടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ന്യൂസ് വരുന്നത്. തമിഴില് കുറെ ന്യൂസുകളും കാര്യങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ്, ഞാൻ അതിന്റെ ക്ലിപ്പ് കൂടെ അയക്കാം. അത് വേറൊന്നുമല്ല, തൃഷ എന്ന് പറഞ്ഞ ആ നടിനെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള സംസാരവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള സംസാരവും ഒക്കെ നടത്തിയതിന്റെ പേരിൽ മൻസൂർ അലിഖാൻ ഇപ്പോ എയറിലാണ്. അത് നെപ്റ്റ്യൂൺ ആണോ പ്ലൂട്ടോ ആണോ യുറാനസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മൻസൂർ അലിഖാനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, ഒരു ഇന്റർവ്യൂവിന് ആയാലും ഒരു എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളല്ല. പുള്ളി പുള്ളിന്റേതായ വ്യക്തിത്വം കൊണ്ട് അല്ലെങ്കിൽ പുള്ളിന്റേതായ തനതായ ശൈലി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ചില സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയും, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ആളാണ് നമ്മുടെ മൻസൂർ അലിഖാൻ എന്ന് പറഞ്ഞ നടൻ. നമ്മൾ പഴയ സിനിമകളിൽ തൊട്ട് ഒരു വില്ലൻ വേഷത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന് ഇപ്പോ ലാസ്റ്റ് ലിയോയിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ മൻസൂർ അലിഖാന്റെ ആ ഒരു ഇന്റർവ്യൂ, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ വൻ വൈറലായിരിക്കുകയാണ്. അപ്പൊ അതിൽ തൃഷ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം. തൃഷ ഇട്ട ഒരു സ്റ്റോറി, കാരണം തൃഷനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു പ്രസ്താവന, ഇനി ഇയാളുമായിട്ട് ഞാൻ സ്ക്രീൻ സ്പേസ് പങ്കിടില്ല എന്നും, ഇങ്ങനെയുള്ള ഒരാള് ഈ പല രീതിയിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുമായിട്ട് എങ്ങനെയാണിത് സ്ത്രീ മൊത്തത്തെ സ്ത്രീകളിനെ ഇങ്ങനെ ഒരു അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തൃഷ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ സിനിമാ ജീവിതത്തിൽ ഇയാൾക്കൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടില്ല, ഇയാളെ പോലുള്ളവൻ മനുഷ്യരാശിക്ക് തന്നെ അപമാനമാണ്. മൻസൂർ അലിഖാനെതിരെ തൃഷ, തൃഷയുമായി കിടപ്പുമുറി സീൻ പങ്കിടാൻ സാധിച്ചില്ലെന്ന് മൻസൂർ അലിഖാൻ രൂക്ഷ പ്രതികരണവുമായി നടി. അപ്പൊ പറഞ്ഞിട്ടാണ് മൻസൂർ അലിഖാൻ എന്നെ കുറിച്ച് നീചവും വെറുപ്പുളവാക്കുന്നതുമായ രീതിയിൽ സംസാരിച്ചതിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു, ശക്തമായി അപലപിക്കുന്നു, മോശം അഭിരുചിയുമായിട്ടുള്ള ഒരാളുടെ പ്രസ്താവനയാണത്. അദ്ദേഹത്തിന് ആഗ്രഹിക്കാം, പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഒരാളുമായി ഒരിക്കലും സ്ക്രീൻ സ്പേസ് പങ്കിടാത്തത് ആശ്വാസകരമാണ്. എന്റെ സിനിമാ ജീവിതത്തിൽ ഇനി എന്റെ സിനിമാ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് ഉറപ്പാകും. അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരാശിക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ ട്വീറ്റാണ് നമ്മുടെ തൃഷ ചെയ്തിരിക്കുന്നത്. അത്രയും രീതിയിലുള്ള ഒരു റേപ്പ് സീൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സീനാണ് നമ്മുടെ മൻസൂർ അലിഖാൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആ ഇന്റർവ്യൂവിന്റെ ഭാഗം എന്താണ്? കട്ടപ്പള്ളിക്ക് വിട മാട്ടേ. அப்போ இந்த மாதிரி கலவரத்தை உண்டு பண்ண சில பேர் இருக்காங்கன்னு விட்டுட்டேன். எனக்கும் ரொம்ப ஆசையாக இருந்துச்சு. ஆஹா, இங்கே சொல்லிடுறேன், த்ரிஷா ஆஹா, த்ரிஷா கூட நடிக்கிறோமா? ஆஹா, நிச்சயமாக பெட்ரூம் சீனாக இருக்கும். தூக்கி கட்டலை கொசுப்பு போட்ட மாதிரி, ரோஜா போட்ட மாதிரி போடலாம். என்ன நண்பரே, 150 படத்தில் நம்ம பண்ணாத ரேப்பா, நம்ம பண்ணாத அட்டூழியமா, வில்லனவே போட மாட்டேங்கிறாங்கப்பா. த்ரிஷாவை அப்படியே கையில் கொண்டு போன மாதிரி, செஞ்சு விமலையே அனுமான் கொண்டு போன மாதிரி, காஷ்மீரில் கொண்டு போய் பார்த்துருப்பீங்கள அந்த ட்ரெயிலரில், அப்படியே அந்த வெள்ள வெள்ளையே அப்படியே பஞ்சு மாதிரி. அப்போ இங்கேயான மன்சூர் அலிகான்ட் ஒரு இன்டர்வியூ வந்தது. ஆ இன்டர்வியூ த்ரிஷையாணு பண்ணப்போ புள்ளி இங்கே ஆகிரகிச்சு, அப்போ ஒரு ரேப் சீன் பெட்ரூம் சீனக்கே உண்டுன்னு பண்ணி விசாரிச்சு வந்து பண்ணு. அப்போ லியோயில் லாஸ்ட் வந்து லியோ பண்ண படம் இறங்குன சமயத்து ഈ മൻസൂർ അലിഖാന്റെ അടുത്ത് ഇത്രയും ആൾക്കാർ ചാനൽ ഇന്റർവ്യൂ ചാനൽ ചർച്ചയിലൊക്കെ എല്ലാം പോയത് ഈ ഒരു പടം LCU ഭാഗമാണോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബിരിയാണി കഴിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററും കാര്യങ്ങളെല്ലാം വന്നപ്പോ ഇനി എന്തെങ്കിലും തരം ലിങ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇപ്പൊ നിലവിൽ എല്ലാവരും. മൻസൂർ അലിഖാൻ ഇപ്പോ അങ്ങനെ ഒരാൾ ഉണ്ട് നടക്കുന്ന നമുക്ക് അറിഞ്ഞത് അങ്ങനെയുള്ള LCU പെടുന്ന ഒരു പടമായിട്ട് മാറുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ ആൾക്കാർ ഓരോരുത്തരുമായിട്ട് ഇന്റർവ്യൂ ചെയ്തതിന്റെ ഫലത്തിലാണ് മൻസൂർ അലിഖാന്റെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തത്. അതിനുശേഷം ഫുൾ ഇന്റർവ്യൂകളാണ് മൊത്തം മൻസൂർ അലിഖാന്റെ, നല്ലതും ജീവിതത്തിൽ എല്ലാം പുള്ളിന്റെ. അതാണ് പറഞ്ഞത്, ഒരു റെസ്പെക്ട്, ഒരാളായിട്ട് ഒരു റെസ്പെക്ട് ഇല്ല. അത് എന്താ പറയണമെന്ന് അറിയില്ല, എന്താ കാണിക്കുന്ന പോലും അറിയില്ല. അത് പുള്ളിന്റേതായ ശൈലിയാണ്. ലോകേഷ് കനകരാജ് മുമ്പ് പറയേണ്ടായിരുന്നു ഈ കൈദി എന്ന് പറഞ്ഞ പടം നമ്മുടെ മൻസൂർ അലിഖാനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തതാണെന്നുള്ളത്. അന്ന് മൻസൂർ അലിഖാനെ വെച്ച് പ്ലാൻ ചെയ്താണെങ്കിൽ ഇപ്പോ ഇൻഡസ്ട്രിയിൽ പോലും നിൽക്കില്ലായിരുന്നു നമ്മുടെ ലോകേഷ് കനകരാജ്. ഭാഗ്യം അന്ന് അത് ചെയ്യാണ്ടിരുന്നത്. കാരണം പുള്ളിക്ക് പുള്ളിന്റേതായ തനതായ ശൈലിയാണ്. ഇപ്പൊ നല്ലൊരു തൃഷനെ കുറിച്ച് ഈ പറഞ്ഞത്, കുശ്ബുവിനെയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത പോലെ തൃഷനെ കൊണ്ട് പോകണം റൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നടി എന്നുള്ള ലെവലില് ഒരു രോക്ഷം ഉണ്ടാക്കുന്ന ഒരു
പ്രസ്താവന തന്നെയാണ്. നടി എന്നതിലുപരി നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്ക് പോലും കാണും എന്ത് മണ്ടത്തരമാണ് ഈ ചങ്ങാതി പറയണെന്നുള്ള കാര്യത്തിൽ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവും. അത് തൃശനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ പുള്ളിക്കാരത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതും ഒരു സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നാണ് പുള്ളിക്കാരൻ വന്ന് പറയുന്നത്. അത് എത്രത്തോളം എന്ത് ആലോചിച്ചിട്ടാണ് പുള്ളി അത് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിന്റെ ഒരു ഗൗരവപ്പുറത്താണ് പുള്ളി അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു അല്ലെങ്കിൽ ഒരു ഓ എന്താ പറയാ ഒരു ഇതില്ല. എന്താ ഇയാൾ പറയുന്നത് എന്നുള്ളത് ഒരു റേപ്പ് സീൻ, ഒരു പടം എന്ന് പറഞ്ഞ റേപ്പ് സീൻ ആണോ? പണ്ടത്തെ നമ്മൾ ബാലങ്കയ നായരുടെ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ട പോലുള്ള ഒരു സിനിമ സ്റ്റൈല് സിനിമ രീതി 90s അല്ലെങ്കിൽ 80s പടമല്ല ഇപ്പോഴത്തത്. അല്ലെങ്കിൽ ലിയോലി വിളിച്ചു എന്നാ എന്താ പറയാ ആളുടെ തോന്നല്ല. ഇനിയിപ്പോ എന്താ പറയാ, ഇനിയിപ്പോ പല പടങ്ങളിലൊക്കെ ഇനി ഇത്ര ഒരു ഹൈപ്പ് വേണ്ടെങ്കിൽ ഇനി അടുത്തൊരു പടമൊന്നും ഉണ്ടാവില്ല. ലിയോ 2 വരണം. ലിയോ എന്നുള്ളൊരു പടത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് മൻസൂർ അലിഖാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും ഓൺലൈൻ മീഡിയകൾ മൊത്തം ഒന്ന് പൊക്കിക്കൊണ്ടുവന്നത്. ഇപ്പൊ നേരെ അത് ബഹിരാകാശത്തേക്ക് വിടുകയും ചെയ്തു, പറത്തി വിട്ടു മൻസൂർ അലിഖാന്റെ ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു വാക്ക്. പുള്ളി ചിലപ്പോ അത് കാഷ്വലായിട്ട് എല്ലാവരുടെയും പറയുന്ന പോലെ പറഞ്ഞു പോയതായിരിക്കും, പക്ഷെ കാര്യമില്ല. ഇതിനു മുമ്പ് ലിയോന്റെ സക്സസ് മീറ്റിൽ വന്നപ്പോൾ പറഞ്ഞിട്ടായിരുന്നു തൃശ്ശിയായിട്ടുള്ള സീൻ ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് പറഞ്ഞപ്പോ അന്ന് തൃശ്ശിയായിട്ട് സീനില്ല. അപ്പൊ നമ്മുടെ ഇതിലെ മടോണ പാപ്പ ആയിട്ടുള്ള ആ ഒരു ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുള്ളി ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു ആ സക്സസ് മീറ്റിന്റെ ഇടയിൽ. അന്ന് തൃശ്ശിയേ ഇല്ല, ഇനിയിപ്പോ മടോണ പാപ്പയെങ്കിലും ഉണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കളിയാക്കിയ പോലും അത് അന്നേ നമ്മളൊന്ന് നോട്ട് ചെയ്തതാണ് എന്താ ഇയാൾ പറയുന്നുള്ളത്. പിന്നെയും അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ ചിലപ്പോൾ കളിയാക്കി നോർമൽ കാഷ്വൽ ടോക്ക് ആയിട്ട് കണ്ട് വിട്ടതാണ്. പക്ഷെ വീണ്ടും ഇതേപോലുള്ള പ്രസ്താവന വരുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നക്ക് അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് മൻസൂർ അലിഖാന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നൊരു തോന്നല് നമുക്കുണ്ട്. കാര്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റേപ്പ് ബെഡിൽ കിടത്തുന്നത് അത്രിഷ ഉണ്ടെങ്കിൽ സൗകര്യം എന്താ ഇയാൾ ആരാണ് മൻസൂർ അലിഖാൻ എന്ന് പറഞ്ഞ ആളാരാണ്? പണ്ടെന്തോ ചെയ്തു പറഞ്ഞു ഇന്ന് ഇക്കാലം അതുപോലെയാണെന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കൊണ്ട് മുന്നിൽ വന്നൊക്കെ പറയുമ്പോൾ ഒരു സാമാന്യ ബോധം സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ? വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മൻസൂർ. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതന്നെ വ്യക്തമായിട്ട് തൃശ പറഞ്ഞു ഇനി ഇയാളുമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഞാൻ പങ്കിടില്ല എന്നുള്ളത്. അതേ തീരുമാനം പുള്ളിന്റെ ഒരു ആഗ്രഹം പുള്ളി പറഞ്ഞു. പുള്ളിന്റെ ആഗ്രഹമാണ് പുള്ളി പറഞ്ഞത്, പക്ഷെ പറഞ്ഞ രീതിയും പറയേണ്ട സ്ഥലവും മാറിപ്പോയി. അതാണ് ഏറ്റവും വലിയ ഇത്. അത്രിഷന്റെ ശ്രദ്ധയിലും പെട്ടു അത്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ വാക്കും എന്തോ കൈവിട്ടായതും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൽ പെട്ടുപോയത്. എന്തായാലും വളരെ മോശമായിരുന്നു മൻസൂർ അലിഖാൻ ചെയ്ത കാര്യം, വളരെ മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞത്. അതും ഇങ്ങനെയുള്ള ഒരു നടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളതാണ്. എന്ത് തന്നെ തോന്നലായാലും അതിൻ്റെതായ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുക, അല്ലാതെ തൻ്റെതായ ചാനലിൽ എന്തും വിളിച്ചു പറയുക എന്നുള്ളതല്ല. പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് തന്നെയാണ് പറയുന്നുള്ളത്. എന്തായാലും ചെയ്ത കാര്യം 100%, 110% തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് മൻസൂർ അലിഖാൻ ചെയ്തത്. ദോഷവും തോന്നുന്നു പറഞ്ഞ് ലോകേഷ് കനകരാജ് നമ്മുടെ തൃശക്ക് തൃശനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൃശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്തായാലും മൻസൂർ അലിഖാൻ ചെയ്തതിനോട് അല്ലെങ്കിൽ മൻസൂർ അലിഖാൻ പറഞ്ഞതിനോട് ആർക്കും തന്നെ ഒരു യോജിപ്പില്ല. അത് അങ്ങനെയുള്ള ഒരു വാക്കുകളാണ് കാര്യങ്ങളാണ് ഈ വിവരമില്ലായ്മ എന്നൊക്കെ പറയുമല്ലോ, അഹങ്കാരം വിവരമില്ലായ്മ ഇതൊക്കെയാണ് ഇന്നിപ്പോ മൻസൂർ അലിഖാന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലുള്ള ആ ഒരു സംസാരവും പെരുമാറ്റവും ഉണ്ടായതിൽ മൊത്തത്തിലെ ആൾക്കാർക്ക് ദേഷ്യവും പ്രതികരണമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. മൻസൂർ അലിഖാൻ എന്തായാലും ഇതിനും മാപ്പ് തന്നെ പറയണം. സമൂഹം ഇത് എങ്ങനെയാണോ പുള്ളിക്കാരൻ പറഞ്ഞത് അതിൻ്റെതായ രീതിയിൽ ഒന്ന് മാപ്പ് പറയണം. സ്ത്രീകളിനെ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആലോചിക്കണം. ഇതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ പറഞ്ഞ ശേഷം വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കാനും അത് അനുഭവിക്കാനുമൊക്കെ തയ്യാറായിട്ടിരിക്കണം. എന്തായാലും മൻസൂർ അലിഖാൻ എയറിലാണ്, ഏതോ ഒരു ഗ്രഹത്തിലുണ്ട്. താഴത്ത് വന്നിട്ട് മാപ്പ് പറയുന്നവരെ സോഷ്യൽ മീഡിയ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാലും നിങ്ങൾ വന്ന് മാപ്പ് പറയണം, കാരണം എല്ലാവരും ആ പടത്തിന്റെ സംവിധായകനടക്കം തൃശ്ശന്റെ ഒപ്പം വന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അത്രയും വലിയൊരു തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് വന്ന് പറഞ്ഞത്. എന്തായാലും മൻസൂർ അലിഖാൻ എയറിലാണ്, എന്തായാലും ചോട്ട് മാപ്പ് പറയുന്നവരെ എന്തായാലും
ഈ ഒരു സാധനം കെട്ടടങ്ങാൻ പോകുന്നില്ല. അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ മൻസൂർ അലിഖാൻ വന്ന് പറഞ്ഞത്. അതിപ്പോ തമാശ ആയിക്കോട്ടെ കാര്യമായിക്കോട്ടെ, പറഞ്ഞ രീതി പറഞ്ഞ സ്പേസ് അത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. എന്തായാലും മൻസൂർ അലിഖാൻ ഷെയിം ഷെയിം ഷെയിം.